हेलो गाइस गुड मॉर्निंग अब नमुक फोर्थ मॉड्यूल स्टार्ट सो कई क्लास ना थर्ड मॉड्यूल कंप्लीट अब थर्ड मॉड्यूल ना पढ़ा सर्फेस मॉडलिंग मेन ना फोकस अब सर्फेस मॉडलिंग ना एंड लाइनस ना पढ़ू अब कर्व पढ़ू आ कर्विल ना सर्फेस आ सर्फेस मॉडलिंग ऐसा टाइप क्यों नोकीपोई ഇനി നമ്മൾ ഈ മൊഡ്യൂളിൽ നമ്മൾ സോളിഡ് മോഡലിംഗ് എങ്ങനെ സോഫ്റ്റ്വെയറിൽ ചെയ്യാമെന്നും ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് സോളിഡ്സ് നമ്മൾക്ക് വരച്ചെടുക്കാമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ മൊഡ്യൂൾ നമുക്ക് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് സോളിഡ് മോഡൽസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് നോക്കി പോവാം അപ്പോൾ നമ്മൾ സോളിഡ് മോഡൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഞാൻ ഓൾറെഡി സർഫേസ് മോഡലിംഗ് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഒരു കേസാണ് സർഫേസ് എന്ന് പറയുന്നത് ഇപ്പോൾ കാറിൻ്റെ ഒരു ബോഡി എടുക്കുകയാണെങ്കിൽ സർഫേസ് മോഡലിംഗ് ആണ് ഒരു ബോട്ടിൽ സർഫേസ് മോഡലിംഗ് ആണ് അപ്പോൾ ഒരു തിന്നായിട്ടുള്ള ഷീറ്റ്സ് വെച്ചിട്ട് നമുക്ക് അതിനെ കർവ് ഉണ്ടാക്കി അതിനെ ഒരു ഓസ്തെറ്റിക് ലുക്കിൽ എന്തോ ആണെങ്കിലും ഒരു ഒരു ബോഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ നമ്മൾ സർഫേസ് മോഡലിംഗ് ആണെന്ന് പറയാം എന്നുള്ള കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ കാർ തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ഒരു കാർ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി മാത്രമല്ല എന്നും അതിൻ്റെ ഉള്ളിൽ കുറേ പാർട്സുകൾ വെച്ചിട്ടാണ് കാറുകൾ വരുന്നത് എന്നുള്ള നമുക്ക് കേസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു എഞ്ചിൻ എടുക്കുകയാണ് ആ എഞ്ചിൽ നിന്നൊരു ഗിയർ ബോക്സ് ഉണ്ട് ഗിയർ ബോക്സ് ക്ലൈൻ്റെ ഇടയിൽ ക്ലച്ച് ഉണ്ട് ക്ലച്ചിന് ശേഷം ഗിയർ ബോക്സ് വരുന്നു ഗിയർ ബോക്സിൽ നിന്ന് അത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെങ്കിൽ ഡയറക്റ്റ് ആക്സിലിൽ കണക്ട് ചെയ്യുകയും അതിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് വീലിലേക്ക് കണക്ട് ചെയ്ത് പോവുകയും ചെയ്യും ഇനി ബാക്ക് വീൽ ഡ്രൈവാണ് ഫ്രണ്ടിലാണ് എഞ്ചിൻ എന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വെക്കും അതിൽ കുറേ പാർട്സുകൾ വരുന്നുണ്ട് മീൻസ് യൂണിവേഴ്സൽ ജോയിൻ്റ് വരുന്നുണ്ട് ഡിഫറൻഷ്യൽ വരുന്നുണ്ട് പിന്നെ അതിൽ നിന്നാണ് ആക്സിലേക്ക് കണക്ട് ചെയ്യുന്നത് അത് ആക്സിലിൽ നിന്ന് ഒരു സ്റ്റബ് ആക്സിൽ വരും സ്റ്റബ് ആക്സിൽ നമ്മൾ ഫ്രണ്ട് സ്റ്റിയറിംഗിലാണ് വരിക ആക്സിലിൽ നിന്ന് നേരെ നമ്മൾ വീൽ ഹബിലേക്ക് കണക്ട് ചെയ്യും അപ്പോൾ ഫ്രണ്ടിൽ സ്റ്റിയറിംഗ് വരികയാണെങ്കിൽ സ്റ്റബ് ആക്സ് വരും സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഉണ്ട് സ്റ്റിയറിംഗ് റോഡ് ഉണ്ട് കോളംസ് ഉണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് പാർട്സുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ കമ്പോണൻസ് അടക്കം ചേർന്ന് ഒരുപാട് പാർട്സുകളുണ്ട് സോ ആ കമ്പോണൻസിനെയാണ് നമ്മൾ സോളിഡ് മോഡൽസ് എന്ന് പറയുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ മറ്റ് മെഷീൻസ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഓരോ ചെറിയ അസംബ്ലി ചെയ്തു വെച്ചിട്ടുള്ള ഓരോ കമ്പോണൻസുകളും നമുക്ക് സോളിഡ് മോഡൽസ് തന്നെ ആയിട്ട് നമുക്ക് പറയാം ഇപ്പോൾ ഇതൊരു അസംബിൾ ചെയ്ത ഒരു യൂണിവേഴ്സൽ ജോയിൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഈ യൂണിവേഴ്സൽ കപ്ലിങ്ങിൽ ആക്ച്വലി യൂണിവേഴ്സൽ കപ്ലിംഗ് എന്ന് പറയുന്ന ഒരു കപ്ലിംഗ് ആണ് പറഞ്ഞാൽ രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ജോയിൻറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ജോയിൻ്റ് എന്ന് പറയുക അപ്പോൾ രണ്ടിനെയും ചേർന്ന് നമ്മൾ കപ്പിൾ ചെയ്യണം അപ്പോൾ ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട് ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട് ആ ഷാഫ്റ്റിനെ നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഷാഫ്റ്റാണ് എനിക്ക് ഇതുവരെ ഉള്ളൂ അതിനുശേഷം അടുത്ത ഷാഫ്റ്റിന് ജോയിൻറ്റ് ചെയ്യാൻ നമുക്ക് സാധാരണ രീതിയിലുള്ള കപ്ലിങ്സ് പറ്റില്ല അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ടുള്ള കുറേ ഓൾഡ് ഡാംസ് കപ്ലിംഗ് നെക്കൾ ജോയിൻറ്റ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതിലൊരു ജോയിൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു കപ്ലിംഗ് ആണ് യൂണിവേഴ്സൽ കപ്ലിംഗ് എന്ന് പറയുക അപ്പോൾ ഇതാണ് കുറച്ചുകൂടി എഫിഷ്യൻറ്റും അതുപോലെ പവർ ട്രാൻസ്മിഷനിലും വിയർ കുറഞ്ഞിട്ടും നമുക്ക് മെയിൻ്റനൻസ് കുറവെന്നുള്ള രീതിയിലൊക്കെ ഏറ്റവും നല്ലൊരു കപ്ലിംഗ് ആണ് യൂണിവേഴ്സൽ ജോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സൽ ജോയിൻറ്റിൽ ഇനി ഈ യൂണിവേഴ്സൽ ജോയിൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ഒരു ഡാർക്കിൽ കാണുന്ന ഈ ഒരു കളറിൽ കാണുന്ന ഈ ഒരു ഭാഗവും പിന്നെ ഇവിടെ കാണുന്ന ഈ നമ്മൾ ഗ്രീനിൽ കാണുന്ന ഒരു ഭാഗവും ഉള്ളിലൊരു ബോൾട്ട് ഉണ്ട് ഇതിൻ്റെ അട്ടം നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിലുള്ള ചെറിയൊരു ഒരു ഒരു ടി ഷേപ്പിലൊരു ഇതുണ്ട് നമുക്കൊരു ജോയിൻ്റ് പോലത്തെ ഒരു ഇതുണ്ട് അപ്പോൾ ഈ ഒരു പാർട്ടും പിന്നെ ഇവിടെ ഒരു കീ ഉണ്ട് ഇത്രയും ഭാഗമാണ് യൂണിവേഴ്സൽ ജോയിൻറ്റിൻ്റെ ആയിട്ടുള്ള പാർട്സുകൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒരു സോഫ്റ്റ്വെയറിൽ വരയ്ക്കുമ്പോൾ എല്ലാം തനിച്ച് തനിച്ച് ഓരോ പാർട്ടുകളായിട്ടാണ് വരയ്ക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഈ ഒരു പാർട്ട് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഇതൊരു സോളിഡ് പീസാണ് അപ്പോൾ ഈ ഒരു സോളിഡ് പീസ് വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു സോഫ്റ്റ്വെയറിൽ വരയ്ക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടുത്തെ മോഡ്യൂൾ കംപ്ലീറ്റ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് വരയ്ക്കും പിന്നെ ഈ ടി ഷേപ്പിൽ ഓക്കെ ടി ഷേപ്പിലൊരു ഇത് നമ്മൾ വരയ്ക്കും ദെൻ ബോൾട്ട് വരയ്ക്കും ഈ നട്ട് വരയ്ക്കും ഈ കീസ് വരയ്ക്കും ഓക്കെ ദെൻ അതിന് ശേഷമാണ് നമ്മൾ ഈ ഷാഫ്റ്റും വരയ്ക്കും നമ്മൾ ഷാഫ്റ്റിലൊരു കീനൊരു ഇൻസേർട്ട് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അത് വെച്ചിട്ടാണ് നമ്മളിതിനെ അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ നമ്മളൊരു പാർട്ട് മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ലാബിൽ ക്രിയോല് അല്ലെങ്കിൽ സോൾഡ് വർക്സിലോ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ വരയ്ക്കുക ഓക്കെ ഇനി നമ്മൾ ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ഒരു ചെറിയൊരു പാർട്ട് ഇപ്പോൾ നമുക്ക് കുറേ പാർട്ടുകൾ നമ്മളൊരു യൂണിവേഴ്സൽ ജോയിൻ തന്നെ കുറേ പാർട്ടുകൾ നമ്മൾ കണ്ടു അതിൽ ഒരു പാർട്ട് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം ഏതൊക്കെ രീതിയിൽ ആ സോഫ്റ്റ്വെയറിൽ വരയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നാല് രീതിയിൽ നമുക്ക് വരയ്ക്കാം ഒന്ന് ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ മെത്തേഡ് രണ്ടാമത്തെ കൺസ്ട്രക്റ്റീവ് സോളിഡ് ജോമെട്രി മൂന്നാമത്തെ സ്വീപ്പ് റെപ്രസെൻറ്റേഷൻ നാലാമത്തെ സെൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള
ഇതിൽ നമ്മൾ സോളിഡ് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരുവിധം നമുക്ക് കാണുന്ന സോളിഡ് മോഡൽസ് എല്ലാം നമ്മൾ വരച്ചെടുക്കുന്നത് കൺസ്ട്രക്റ്റീവ് സോളിഡ് ജ്യോമെട്രിയിലും ചില സോഫ്റ്റ്വെയറിൽ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ മെത്തേഡിലൂടെയും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്സിൽ അല്ലെങ്കിൽ ഡിസൈനിൽ വരുന്ന പല കമ്പോണൻസിനെയും നമ്മൾ വരയ്ക്കുന്നത് സ്വീപ്പ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിലായിരിക്കും. സെൽ ഡീകോമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ സോഫ്റ്റ്വെയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ആ ഒരു രീതിയിൽ നമുക്ക് സോളിഡ്സ് വരച്ചെടുക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കൺസ്ട്രക്റ്റീവ് സോളിഡ് ജ്യോമെട്രി എടുത്തുതരാം. നമുക്ക് ഇന്ന് മൂന്ന് ക്ലാസ്സുകൾ, ഇത് ഈ ഒരു നാലെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്, നമുക്ക് ഈ വീക്ക് മൂന്ന് അവറുകളാണുള്ളത്. ഈ മൂന്ന് അവറിലായിട്ട് ഞാൻ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് തരാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് സീരീസ് പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിഫ്ത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന കൺസ്ട്രക്റ്റീവ് സോളിഡ് ജ്യോമെട്രി ആണ്. ഞാൻ വീണ്ടും ഈ ഫിഗർ തന്നെ കൊണ്ടുവന്നു. ഇതിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു ബോഡി മാത്രം വരയ്ക്കണം. ഈ ഒരു ബോഡി വരയ്ക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കുക, ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഏത് ഭാഗം വരയ്ക്കും, അതാണ് കൺസ്ട്രക്റ്റീവ് സോളിഡ് ജ്യോമെട്രിയിൽ വരുന്നത്. ഇപ്പോൾ ഈവൻ ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ മെത്തേഡായാലും ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പാർട്ട് മാത്രം വരയ്ക്കുന്നു. ഓക്കെ, ആദ്യം ഞാൻ ഏത് പോർഷൻ ഞാൻ വരച്ചിട്ട് അതിന് എക്സ്ക്ലൂഡ് ചെയ്ത് പോകും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. എനിക്ക് വേണമെങ്കിൽ ആദ്യം ഈ ഒരു പോർഷൻ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഇങ്ങോട്ടേക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് ഇതിനെ 3D ആക്കി ആദ്യം കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പോർഷനിൽ ഇതിനെയും എനിക്ക് വരച്ചിട്ട് ഇങ്ങോട്ടേക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് എനിക്കിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു പോർഷൻ വരച്ച് അങ്ങോട്ടിട്ട ദെൻ ഇങ്ങോട്ടേക്ക് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് എനിക്ക് ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എടുക്കുക, എന്നിട്ട് ഈ ഒരു സർക്കിളിൽ സെൻറ്റർ പോയിൻ്റ് എടുത്തിട്ട് ഈ സെൻറ്റർ പോയിൻ്റിൽ ഒരു രണ്ട് സർക്കിൾ വരച്ച് അതിനെ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു കംപ്ലീറ്റ് പോർഷൻ എനിക്ക് വരച്ചെടുക്കാം. ഓക്കെ, നമ്മൾ ഈ വരച്ചത് തന്നെ നമ്മൾ പഠിക്കുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ പേരാണ്. അതെന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ വൈസ് ആയിട്ട് നമ്മളൊരു വീട് കെട്ടുന്നത് എങ്ങനെയാണ്. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടു, ദെൻ അതിന് ശേഷം നമ്മൾ പില്ലറാണെങ്കിൽ പില്ലർ വെച്ചിട്ട് നമ്മൾ ആദ്യം പില്ലറെല്ലാം നമ്മൾ സെറ്റ് ചെയ്യും, പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യും. ഓരോ ഫ്ലോറിനും പില്ലർ നമ്മൾ ഇട്ടിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ വാൾ ചെയ്യുക. സാധാരണ വീട് കെട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫൗണ്ടേഷൻ ചെയ്യും, ദെൻ വീട് നമ്മൾ വാൾസ് നമ്മൾ കെട്ടിത്തുടങ്ങും. ഒരു ലെവൽ എത്തുമ്പോൾ നമ്മൾ ലിൻ്റൽ വാർപ്പെന്ന് പറയും. അതിനുശേഷം ചെറിയൊരു ഒരു ചെറിയൊരു ഹൈറ്റിനെ കൂടെ നമ്മൾ വാള് കെട്ടിയിട്ട് പിന്നെയാണ് മെയിൻ വാർപ്പ് നമ്മൾ ചെയ്യാറ്. ഇതൊരു നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൺസ്ട്രക്ഷനിലാണ് ആ ഒരു കംപ്ലീറ്റ് വീട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മളൊരു പാർട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ നമ്മൾ ഇവിടേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനാണ്, ഒരു സിംഗിൾ കൺസ്ട്രക്ഷനിൽ ഒന്നിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം പല ഭാഗത്ത് പല ഷേപ്പിലും ഇരിക്കുന്നതാണ്. ഇപ്പോൾ ഒരേ ഷേപ്പാണ് നമുക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫിഗർ, ഒരു സെക്കൻഡ് എനിക്ക് വരയ്ക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നിങ്ങൾ റൗണ്ട് എന്നുള്ളതിന് പകരം ഞാനിവിടെ റെക്റ്റാങ്കിൾ ആക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫിഗറാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ആട്ടാ. വരച്ചത് പാളി. ഓക്കെ, ഇതൊരു റെക്റ്റാങ്കിളാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ സിംഗിൾ പീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു വ്യൂ മാത്രം എനിക്കിവിടെ വരയ്ക്കാം. ഇത് ഇങ്ങനെ റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഇതിനെനിക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിനിങ്ങനെ കൊണ്ടുവന്ന് ദെൻ ഇവിടെ ഞാനിങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും. പക്ഷേ ഇത് ഒരു ഷേപ്പിലല്ല, എല്ലാ ഭാഗത്തും പല ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ലൈൻസ്, സർക്കിൾസ്, കർവ്സ്, ആർക്ക്, മറ്റു കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഷേപ്പിലിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരൊറ്റ സിംഗിൾ ഇതിൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല, കൺസ്ട്രക്റ്റീവായിട്ടേ വരയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ മോഡൽ, ഈ ടോപ്പിക്കിൻ്റെ പേര് കൺസ്ട്രക്റ്റീവ് സോളിഡ് ജ്യോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. നിങ്ങളുടെ മൈൻഡിൽ എങ്ങനെയാണോ തോന്നുന്നത് അതിൽ നിന്ന് ആദ്യം ഫസ്റ്റ് വരച്ചിട്ട് അതിൽ നിന്നേക്ക് വരയ്ക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ടുള്ള ഐഡിയ നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം ഈ റെക്റ്റാങ്കിൾ പീസാണ് വരയ്ക്കുക. അതിനുള്ള നമുക്ക് ഡയമെൻഷൻസ് ഉണ്ടാവും. ഈ റെക്റ്റാങ്കിൾ പീസ് വരച്ച് കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാം. ഇവിടെ സെൻറ്റർ പിക്ക് ചെയ്യാം. ഈ സെൻറ്റർ പിക്ക് ചെയ്യുന്ന രണ്ട് സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോളോ സിലിണ്ടർ രീതിയിൽ നമുക്ക് ഇവിടെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ഇതിൻ്റെ ഈ ഒരു പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലൊരു
ടൂളിൻ്റെ മിറർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ സെൻറ്റർ പിക്ക് ചെയ്ത് കൊടുത്ത് സെൻറ്റർ ലൈൻ വരച്ചിട്ട് പിക്ക് ചെയ്ത് കൊടുത്തതിനാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒബ്ജക്റ്റ് അവിടെ വരും. ഇതിനാണ് കൺസ്ട്രക്റ്റീവ് സോളിഡ് ജോമെട്രി എന്ന് പറയുക. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ എത്ര നമുക്ക് ഇതിൽ പാർട്സുകളുണ്ടോ ഓരോ പാർട്സും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വരച്ച് സേവ് ചെയ്ത് അസംബ്ലി എന്നുള്ള ഒരു വിൻഡോയിൽ വന്നിട്ട് ഈ പാർട്സുകളെ ഇൻസേർട്ട് ചെയ്ത് ദെൻ അസംബിൾ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ വരച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സോളിഡ് മോഡൽസാണ്, സർഫേസ് മോഡൽസ് അല്ല. കാരണം ഇത് പൊള്ളയായിട്ടുള്ള ഒരു കമ്പോണൻ്റ് അല്ല, അത് പറഞ്ഞാൽ ഉള്ളിൽ ഹോളോ അല്ല, പൊള്ളയല്ല, പകരം ഇതിൻ്റെ ഉള്ളിൽ ഒരു മെറ്റീരിയൽ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ MS ആണ് പറയണോ, അല്ലെങ്കിൽ സ്റ്റീലാണ് പറയണോ, അല്ലെങ്കിൽ അലൂമിനിയം ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയണം ടൈറ്റാനിയത്തിലാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലും ആ ടൈറ്റാനിയം മെറ്റീരിയൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം സോളിഡ് മോഡൽസാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് വരയ്ക്കുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇവിടെ നമ്മൾ ആദ്യം ഈ റെക്റ്റാങ്കിൾ വരയ്ക്കും, ദെൻ ഇതിന് ശേഷം ഇത് വരയ്ക്കും, പിന്നെ ഇത് വരയ്ക്കും, പിന്നെ ഈ ഒരു പോർഷനും നമ്മൾ ആ സർക്കിൾ പോർഷനും വരച്ച് ഇവിടെ ഹോള് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇതിനെയാണ് കൺസ്ട്രക്റ്റീവ് സോളിഡ് ജോമെട്രി എന്ന് പറയുക. ഇനി നമ്മൾ ഏത് സോളിഡ് മോഡൽസും കമ്പോണൻസ് വരയ്ക്കുകയാണെങ്കിലും നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് വരയ്ക്കുന്നത്. നമ്മൾ കൺസ്ട്രക്റ്റീവ് ആയിട്ട് തന്നെ വരയ്ക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ക്രാങ്ക് ഷാഫ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ പോലും ആദ്യം ഇവിടുത്തെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും, പിന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യും, പിന്നെ ഇവിടുത്തെ ഈ പിസ്റ്റൺ നമ്മുടെ കണക്റ്റിംഗ് പിന്നെ അത് നമ്മൾ കണക്ട് ചെയ്യും, അത് നമ്മൾ വരയ്ക്കും, ദെൻ ഈ ഒരു പോർഷൻ, പിന്നെ ഈ സെൻറ്ററിൽ വരുന്ന ഷാഫ്റ്റ്, പിന്നെ ഇത്. അങ്ങനെ നമ്മൾ കൺസ്ട്രക്റ്റീവ് ആയിട്ട് വരച്ചിട്ടേ ഒരു 4 സിലിണ്ടറിൻ്റെ ഒരു മീൻസ് ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ അതിനെ തന്നെ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. എനിക്ക് ഈ ഒരു പോർഷനാണ് വരയ്ക്കേണ്ടത്. ഈ ഒരു പോർഷൻ വരയ്ക്കാൻ ഞാൻ ആദ്യം ഈ ക്യൂബ് വരച്ചു, ദെൻ ഈ ക്യൂബ് വരച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു സ്ഫിയർ വരച്ചു. ഓക്കെ, ആ സ്പിയർ കൃത്യമായിട്ട് ഏതാണോ സ്പേസ്, ആ സ്പേസിലേക്ക് ഞാൻ കൊണ്ടുവന്ന് മൂവ് ചെയ്തിട്ട് ദെൻ ഇവിടെ ഞാനൊരു കട്ട് കൊടുത്തു. ഹോളോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായി, കട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കട്ടെന്നുള്ള ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം റിമൂവ് ആയി പോകും. അങ്ങനെ നമുക്ക് കൺസ്ട്രക്റ്റീവ് ആയിട്ട് വരയ്ക്കാൻ കഴിയുള്ളൂ എന്നാണ്. ഒരുവിധം എല്ലാ ഡ്രോയിങ്സും നമ്മൾ ഈ രീതിയിലാണ് വരയ്ക്കാറ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് എല്ലാം വരുന്നത് അതാണ്. അക്കോർഡിംഗ് ടു CSG മോഡൽ, ഫിസിക്കൽ ഒബ്ജക്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സെറ്റ് ഓഫ് പ്രിമിറ്റീവ്സ് ബേസിക് എലമെൻറ്റ്സ് ഓർ ഷേപ്പ് ദാറ്റ് ക്യാൻ ബി കമ്പൈൻഡ് ഇൻ സെർട്ടൈൻ ഓർഡർ ഫോളോയിങ് എ സെറ്റ് ഓഫ് റൂൾസ്. അത് ബൂലിയൻ ഓപ്പറേഷനിലുള്ള റൂൾസ്, അത് ഇക്വേഷൻസൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. നമുക്കിപ്പോൾ അതൊന്നുമില്ല, കാരണം നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഗ്രാഫിക്സ് നമുക്ക് മോഡൽസ് വരച്ച് അങ്ങനെ നമുക്ക് അസംബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രിമിറ്റീവ്സ് എന്ന് പറയുന്നത് വാലിഡ് CSG മോഡൽസ് എന്നുള്ളതാണ്. അത് അവർ പറയുന്നു പറഞ്ഞാൽ ഈ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, ഇത്രയും പ്രിമിറ്റീവ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം കൂടി കമ്പൈൻഡ് ആവുമ്പോഴാണ് നമുക്കൊരു കംപ്ലീറ്റ് ഒരു പ്രോഡക്റ്റ് നമുക്കൊരു സോഫ്റ്റ്വെയറിൽ വരച്ച് കഴിയാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഒരു അതിനൊരു ട്രീ ഉണ്ട്, CSG ട്രീ എന്ന് പറയുന്നത്. അത് പറഞ്ഞാൽ നമുക്ക് ആദ്യം വരയ്ക്കുന്നത് ഇതാണ് ഫൈനൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം വരയ്ക്കാൻ പറ്റാവുന്ന ഒരു മോഡലിനെ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പോർഷൻ, ഇവിടെയുള്ള ഈ ഒരു പോർഷനാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിന് ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു പോർഷൻ ഞാൻ വരച്ചു. ആ പോർഷൻ വരച്ചത് എന്ത് ചെയ്തു, ഇവിടെ ഒരു സർക്കിളും ഇവിടെ ഒരു റെക്റ്റാങ്കിൾ എന്നുള്ള ആ ഒരു ഇതിൽ സിലിണ്ടറും പിന്നെ നമുക്കൊരു ക്യൂബ് അല്ല റെക്റ്റാങ്കിൾ ഇതാണ്, അത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഫിഗർ നമുക്ക് കിട്ടി. നിങ്ങളത് ക്രിയോലോ സോൾഡോക്സിലോ വരയ്ക്കുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, കൺഫ്യൂഷൻ ആവേണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ദെൻ ഇവിടെ ഞാനൊരു ഹോള് ഞാൻ ഇൻസേർട്ട് ചെയ്തു. ഈ ഹോളിൽ ഞാൻ ഇവിടെ അങ്ങനെ വെച്ചു, കാരണം ഇതിലേക്ക് ഇനി ഇത് ജോയിൻ ചെയ്യണം. ഇത് വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ രണ്ട് ഒബ്ജക്ട്സുകളും കൂടെ ചേർത്ത് വെച്ചിട്ട് ഞാനിങ്ങനൊരു ഒബ്ജക്റ്റ് ക്ലിയർ മീൻസ് ഒരു സോളിഡ് മോഡൽ ക്രിയേറ്റ് ചെയ്തു. ഇത് രണ്ടും ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടി. ഇതാണ് CSG ട്രീ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ഒരു ഹൈ ലെവൽ കമാൻഡ് ടൂളാണ്. ഈസി ടു കൺസ്ട്രക്ട് എ സോളിഡ് മോഡൽ. മിനിമം സെറ്റപ്പിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് മീൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റോറേജ് വൈസ് കുറവാണ്. അത് പറഞ്ഞാൽ നമ്മളൊരു ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് സ്റ്റോറേജ് സൈസസ് ഒന്നും എടുക്കാറില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും മോഡൽ റിട്ടേൺ ചെയ്ത് അതിനെ നമുക്ക് ആൾട്ടർ ചെയ്ത് ഇത് ചെയ്യാൻ പറ്റും, ഒരു പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ നമുക്ക് മറ്റ് മോഡൽസിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ മറ്റ് സോഫ്റ്റ്വെയറിൻ്റെ കോമ്പാറ്റിബിലിറ്റിക്ക് ചേഞ്ച് ചെയ്തിട്ട് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അനലൈസും മറ്റു കാര്യങ്ങളെല്ലാം സിമുലേഷൻസ് എല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഒരു മോഡലിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ
നമുക്കിങ്ങനത്തെ കൺസ്ട്രക്റ്റീവ് സോളിഡ് ജോമെട്രി ആയതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പുകൾ നമുക്ക് ഒരിക്കലും ഇതിൽ കൺസ്ട്രക്ഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതിന് വേറെ മെത്തേഡുകൾ ഉപയോഗിച്ചേ നമുക്ക് പറ്റൂ. കാരണം ഇതിൽ ജോമെട്രീസിൽ തന്നെ ഒരുപാട് കർവ് വരുന്നതും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പിലൊന്നും നമുക്കൊരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കേസ് പറഞ്ഞു. ഇത് നമുക്ക് CSGയിൽ വരയ്ക്കാം. പക്ഷേ ഈ ഒരു പോർഷനല്ലേ കണക്റ്റിംഗ് റോഡിൻ്റെ ഈ ഒരു ഇരിക്കുന്ന ഐ സെക്ഷൻ എന്ന് പറയുന്ന ഭാഗം നമുക്ക് CSG മെത്തേഡിലൂടെ വരയ്ക്കാൻ പറ്റില്ല. പകരം സ്വീപ്പ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിൽ അത് വരയ്ക്കാൻ നമുക്ക് സാധിക്കുള്ളൂ, ഈ ഇരിക്കുന്ന ഭാഗം. അങ്ങനെ ഒരുപാട് കമ്പോണൻസ് ഉണ്ട് സ്വീപ്പിൽ വരയ്ക്കാൻ പറ്റുന്നത് മാത്രമായിട്ടുള്ള കമ്പോണൻസ്, അത് അതിലേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അത് വരുമ്പോൾ ഞാൻ എടുത്തു തരാം എങ്ങനെയാണ് സ്വീപ്പ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഇത് അറിഞ്ഞു വെക്കാം എങ്ങനെയാണ് CSG എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് ഞാൻ ട്യൂസ്ഡേ എടുത്തു തരാം. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ലൈവിലുണ്ടാവും. മറക്കാതെ നോട്ട് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാം. താങ്ക് യു.